ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ റെഡിയാക്കാൻ പോകുന്ന ഒരു മീൻ കറിയാണ്. വളരെ സിമ്പിളായിരുന്നു ഇത് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കിലോ മീൻ എടുത്തിട്ടുണ്ട്. ഉള്ള ടൈപ്പ് മീനാണ്, ഇങ്ങനെ വയ്ക്കാൻ കൂടുതൽ നല്ലത്. 1/2 ടീസ്പൂൺ മുളക് പൊടി, സാധാരണ മുളക് പൊടി, അത് നമ്മൾ എടുക്കുന്ന മീൻ അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് കുറച്ച് മാരിനേഷനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് ഉപ്പും മുളകൊക്കെ പിടിക്കാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കുന്നത് നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂട്ടും. ഇനി 1 തക്കാളി എടുത്തിട്ടുണ്ട്, 1 സവാള, കുറച്ച് കൊടപ്പുളി, 2 പച്ചമുളക്. അത് നമ്മളെടുക്കുന്ന മീൻ അനുസരിച്ചാണ് ഇതെല്ലാം എടുത്തിരിക്കുന്നത്. നമ്മുടെ കുടപ്പുളി, കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൻ്റെ സോക്കാനായിട്ട് വയ്ക്കാം. 1 പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ നമുക്ക് കടുക് പൊട്ടിച്ചു കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് വേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായി ഫ്രൈ ആവണം. സവാള നന്നായി ഫ്രൈ ആയതിനു ശേഷം നമുക്കതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, തക്കാളി എന്നിവ ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചെറുതായി ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളകും തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായി വഴറ്റാം. നമ്മളെ ചേർത്ത് കൊടുത്ത പൊടികളൊക്കെ നന്നായി ഫ്രൈ ആവണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആയിക്കാൻ മതി. നന്നായി ഫ്രൈ ആയതിനു ശേഷം നമുക്കിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് നമ്മുടെ മീൻ വേവാനുള്ള വെള്ളം. നമ്മുടെ വെള്ളത്തിലേക്ക് കുടപ്പുളി ചേർത്ത് കൊടുക്കാം. കുടപ്പുളി ചെറുതായ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് വെള്ളം ഒന്ന് നന്നായി തിളക്കട്ടെ. തിളയ്ക്കുമ്പോൾ നമുക്കതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടെ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ മീൻകറി നന്നായി തിളച്ച് ചാറൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് ചേർക്കുന്നത്. ഉലുവപ്പൊടി ചേർത്ത് നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.